മദ്യപാനിയെന്ന് വിളിച്ച് കെ എസ് ആർ ടി സി ബസ് കണ്ടക്ടർ മർദ്ദിച്ചതിന്റെ മനോവിഷമത്തിൽ ആത്മഹത്യക്ക് ശ്രമിച്ചി മരണമടഞ്ഞു കൊല്ലം ഭാരതിപുരം സ്വദേശി അനിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ മരിച്ചത് ഗുരുതര കരൾ രോഗിയായ അനിയുടെ ആരോഗ്യനില ആത്മഹത്യാ ശ്രമത്തെ തുടർന്ന് വഷളായിരുന്നു ആശുപത്രിയിൽ നിന്ന് പരിശോധന കഴിഞ്ഞ് മടങ്ങുമ്പോൾ കഴിഞ്ഞ ഇരുപതിനാണ് അനിക്ക് കെ എസ് ആർ ടി സി പുനലൂർ ഡിപ്പോയിലെ ബസ് കണ്ടക്ടർ രാജീവിൽ നിന്നും മർദ്ദനമേറ്റത് ബസിൽ കിടന്ന് ഉറങ്ങിപ്പോയ അനിയെ മദ്യപാനിയെന്ന് വിളിച്ച് കണ്ടക്ടർ മർദ്ദിച്ചുവെന്നാണ് പരാതിയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പതിവ് പരിശോധനയ്ക്ക് ശേഷം സഹോദരനൊപ്പം മടങ്ങവേ നവംബർ ഇരുപതിനാണ് അനിയെ കണ്ടക്ടർ മർദ്ദിച്ചതെന്ന് ബന്ധുക്കൾ പറയുന്നതും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പരിശോധനയ്ക്ക് ശേഷം കേശവദാസപുരത്തു നിന്നും പുനലൂർ ഡിപ്പോയിലെ ബസിലായിരുന്നു മടക്കവും ക്ഷീണിതനായിരുന്ന അനി പുറകിലെ സീറ്റിൽ കിടന്നുറങ്ങി ഇത് കണ്ടുവന്ന കണ്ടക്ടർ രാജീവ് മദ്യമാനെന്ന് വിളിച്ച് അനിയെ വഴക്കു പറഞ്ഞെന്നും മർദ്ദിച്ചെന്നുമാണ് ബന്ധുക്കൾ പറയുന്നതും ഗുരുതര രോഗിയായിരുന്ന അനിയുടെ ആരോഗ്യാവസ്ഥ ഇതോടെ വഷളാവുകയും ചെയ്തു പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ആരോടും പറയാതെ വീട്ടിലെത്തിയാണ് അനി ആത്മഹത്യക്ക് ശ്രമിച്ചത് രോഗിയാണെന്ന വിവരം സഹോദരൻ പറഞ്ഞിട്ടും തടുക്കാൻ ശ്രമിച്ചിട്ടും കണ്ടക്ടർ മർദ്ദിച്ചെന്നാണ് ബന്ധുക്കൾ പറയുന്നത് ബഹളത്തിന് പിന്നാലെ ബസ് വട്ടപ്പാറ പോലീസ് സ്റ്റേഷനിലെത്തിച്ചപ്പോൾ പൊതുസ്ഥലത്ത് ബഹളമുണ്ടാക്കിയതിന് അനിക്കെതിരെ പോലീസ് കേസെടുത്തെന്നും പെറ്റിയടിക്കാൻ ആവശ്യപ്പെട്ടെന്നും ആരോപണമുണ്ട് തന്റെ സീറ്റിൽ കാൽ വെച്ചിരുന്നത് ചോദ്യം ചെയ്തപ്പോൾ അനിയാണ് തന്നെ മർദ്ദിച്ചതെന്നാണ് കണ്ടക്ടർ രാജീവിന്റെ വിശദീകരണവും കണ്ടക്ടർ രാജീവിനെതിരെ മനുഷ്യാവകാശ കമ്മീഷനും കെ എസ് ആർ ടി സി എം ഡിക്കും നെടുമങ്ങാട് പോലീസിനും അനി പരാതി നൽകുകയും ചെയ്തു പരാതി കെ എസ് ആർ ടി സി വിജിലൻസ് പരിശോധിക്കുന്നതിനിടയിലാണ് അനിയുടെ മരണം സംഭവിച്ചിരിക്കുന്നത് അതേസമയം ഇതിനു മുമ്പ് ഇല്ലാതെ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിലിരുന്ന ആൾക്കു നേരെ അങ്കമാലി കെ എസ് ആർ ടി സി ജീവനക്കാരന്റെ മറ്റൊരു മനുഷ്യത്വ ഇല്ലായ്മയുടെ ക്രൂരതകളായിരുന്നു പുറത്തുവന്നത് മാസ്ക് ധരിക്കാതെ അങ്കമാലി കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിലിരുന്നയാളുടെ കൈയാണ് അടിച്ചുപൊട്ടിച്ചത് കെ എസ് ആർ ടി സി ജീവനക്കാരനാണ് യാത്രക്കാരനെ ക്രൂരമായി മർദ്ദിച്ചത് വടികൊണ്ടുള്ള അടിയിൽ കൈപൊട്ടി ചോരയൊലിക്കുന്ന ആളുടെ ദൃശ്യങ്ങൾ സ്റ്റാൻഡിലെ യാത്രക്കാരാണ് മൊബൈലിൽ പകർത്തി സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചതും രാത്രി എട്ട് മണിയോടെയായിരുന്നു സംഭവം മാസ്ക് ധരിക്കാതെ സ്റ്റാൻഡിൽ നിന്നിരുന്നയാളെ ജീവനക്കാരൻ വടികൊണ്ട് തല്ലുകയായിരുന്നു തുടരെയുള്ള അടിയിൽ കൈപൊട്ടി ചോരൊലിച്ച യാത്രക്കാരൻ അവിടെ തന്നെ കിടക്കുന്നതും ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ പ്രതിഷേധത്തെ തുടർന്ന് കെ എസ് ആർ ടി സി ജീവനക്കാരൻ തന്നെ പിന്നീട് ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു തമിഴ്നാട് സ്വദേശിയാണ് ആക്രമണത്തിന് ഇരയായതെന്നാണ് സംശയിക്കുന്നത് അങ്കമാലി താലൂക്ക് ആശുപത്രിയിൽ മുറിവ് വെച്ചുകെട്ടി തിരിച്ചയച്ച ആളെ പറ്റി കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടുമില്ല ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അങ്കമാലി പോലീസ് യാത്രക്കാരോട് മാന്യമായി പെരുമാറാൻ കെ എസ് ആർ ടി സി ജീവനക്കാരെ യോഗ പരിശീലിപ്പിക്കുന്നു എന്ന വാർത്ത വളരെ ശ്രദ്ധ നേടിയ ഒന്നാണ് ജീവനക്കാരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും മെച്ചപ്പെട്ട തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കാനും ഒക്കെയുള്ള നീക്കത്തിലായിരുന്നു മാനേജ്മെന്റ് ഈ സംവിധാനം കൊണ്ടുവന്നത് വ്യക്തിത്വ വികസനം ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിലെ വിദഗ്ധരായിരുന്നു ക്ലാസ് എടുത്തതും രാവിലെയും വൈകിട്ടുമായിരുന്നു യോഗ പരിശീലനവും അടിയന്തര സാഹചര്യങ്ങളിൽ യാത്രക്കാർക്ക് വൈദ്യസഹായം നൽകാനുള്ള പരിശീലനമടക്കം നൽകിയിരുന്നു എന്നിരുന്നാലും അത്തരം യോഗ്യതും പരിശീലിപ്പിച്ചിട്ടും കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ഇടയിലെ കാട്ടാളത്തം കാട്ടുന്ന ജീവനക്കാർക്ക് ഇപ്പോഴുമുണ്ടെന്ന് ദയവായി അധികൃതർ മനസ്സിലാക്കുക